ഇനി ഒന്ന് മോഹൻലാലിലൂടെ ഒരു ഛായാമുഖി ചെയ്തു, ഒരു ഛായാമുഖി അല്ല ഛായാമുഖി ചെയ്തു, അത് മറിമായത്തിന് മുമ്പാണ്. മറിമായത്തിന് മുമ്പാ, അതും ഒരു മറിമായായിരുന്നു ജീവിതത്തിലെ അല്ലേ? അതെ, അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അബദ്ധവശാൽ നാടകം പഠിക്കാൻ ചെന്നു. എങ്ങനെ വന്ന് വിട്ടു അത്? അത് ഞാന് എം എ തിയേറ്റർ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ്. എന്റെ സീനിയർ ആയിട്ട് പഠിച്ച് നവാസക്ക ഉണ്ട്. നവാസക്ക ഈ പറയുന്ന ഛായാമുഖിയുടെ ഡയറക്ടർ പ്രശാന്ത് നാരായണന്റെ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാണ്. നവാസക്കയാണ് എന്നെ സജസ്റ്റ് ചെയ്തത് ആ ഒരു ക്യാരക്ടറിലേക്ക്. ഏത് ക്യാരക്ടർ ആയിരുന്നു? ഹിഡുംബി. അതെ, ഹിഡുംബി എന്ന് പറയണം. എന്നാലേ ആ ക്യാരക്ടറിന്റെ മുഴുവൻ അല്ലേ? പക്ഷേ നമുക്ക് ആ വിഷ്വൽ ഒന്ന് കാണിച്ചാലോ. ഹിഡുംബി നിൽക്കുന്നുണ്ട് ഇവിടെ. എത്രയും വേഗം ഈ പരക്കായ വേഷം അഴിച്ചു വെക്കണം. തീരാ കഥയുടെ മാറി പിളർന്ന് രക്തം കണ്ടെത്തണം. പ്രണയം തീരെ പൂക്കുന്നില്ല മനസ്സിൽ. ഇതുപോലെ കാട്ടിൽ ഒരു കാട്ടുപെണ്ണിന്റെ കരം പിടിച്ചതും കരുത്തുള്ള ഒരു കർത്തപുത്രനെ പകരം തന്നിട്ടെ നാട്ടരജൻ, നീ പോയത് ഓർക്കുന്നുണ്ടോ? ദ്രൗപതി അവൾ ഹിഡുംബി. തേൻ കുടങ്ങൽ കാഴ്ച വെച്ചിട്ടുണ്ടവൻ, കാട്ടുപള്ളിയെ അനുകരിക്കാൻ പഠിപ്പിച്ചവൻ. കാട് നാടിനേക്കാൾ നന്നെന്ന് തോന്നി ദിനങ്ങൾ കാട്ടുപൂക്കളും കിളികളും കാട്ടുകിളികളും മോശമായ പ്രസന്നതയും മാത്രം കിനാവ് പോലെ സുന്ദരമാണ് ആ കാട്. ഭയങ്കര വളരെ ഭയങ്കര രസമുള്ള നാടകമാണ് സാർ. അതെ, മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പ്രശാന്ത് നാരായണൻ അല്ലേ ഇടയ്ക്ക് മരിച്ചു, അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഒരു അവസരമായി. തീർച്ചയായിട്ടും സാർ, അദ്ദേഹമാണ് എന്റെ, ഞാൻ സെന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്, അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമാണ് സ്കൂൾ തല നാടകങ്ങളിൽ എന്നെ ശ്രീമാറിൽ ഇത്രയും നാടകക്കാരനാകാൻ അല്ലേ ജീവിതത്തിലല്ല അല്ലേ സ്റ്റേജിൽ ഇത്രയും വലിയ നാടകക്കാരനാകാൻ കാര്യമായി അല്ലേ? ജീവിതത്തിൽ ഇത്രയും വലിയ നാടകക്കാരനാക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ഒരു ഉത്തരവുണ്ടല്ലേ? പറയണ്ട, ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർ കിട്ടിക്കാണും കാര്യം. ആ നാടകത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അപ്പൊ സ്നേഹ, ഇത് ഗംഭീരമായി. പ്രത്യേകിച്ച് എനിക്കൊന്ന് ലാലിനെ പോലെ ഇത്രയും, നമ്മളിപ്പോ ലാൽ അഭിനയിക്കുന്നു പറഞ്ഞാൽ അതൊരു കോമഡി ആയി പോകും. ഇതേപോലെ ഒരു നടന്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത് ഈ ഡയലോഗ് എല്ലാം ഇത്രയും പഠിച്ചു പറയുന്നല്ലോ, അതാ ഞാൻ ശ്രദ്ധിച്ചു നിന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതൊരു ഒരു സിദ്ധി. അദ്ദേഹത്തിന് അഞ്ചു പേജ് ഡയലോഗ് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ജനിച്ച മനുഷ്യനാണ് തോന്നുന്നു. അത് തന്നെ, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ അടുത്ത സ്റ്റേജ് വരുന്നത്. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. നമ്മള്, ഞാൻ എന്റെ ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ തെറ്റുമ്പോ പറഞ്ഞു തരുമായിരുന്നു, അങ്ങനെയല്ല ഇങ്ങോട്ടാണ് വരണ്ടെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പൊതുവെ എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ട് അഭിനയിച്ചപ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്? അത് ഒടുക്കത്തെ ചിരിച്ചോ? അല്ല, ഇതിലെന്റെ ചിരിയുണ്ട്. ഉണ്ടോ? ഇവിടെ ചിരിച്ചോ? മറിമായത്തിന് മുമ്പേ എന്റെ ചിരി ഇതിലുണ്ട്. ഓ, ഹിഡുംബിയിൽ തുടങ്ങിയതാണല്ലേ. ഉണ്ട്, ഹിഡുംബി എന്ന് പറഞ്ഞാൽ, അതായത് ഈ പ്രശാന്ത് മാഷ് പറഞ്ഞു തന്നിരുന്നു, ഹിഡുംബി എന്ന് പറയുന്ന ഭീകര രൂപത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഹിഡുംബിയാണത്. പ്രണയം വരുമ്പോഴുള്ള ഹിഡുംബിയാണത്. ഓ, പ്രണയശ്രീയാണ്. അതെ അതെ അതെ, ഭീമനും ഹിഡുംബിയും തമ്മിലുള്ള പ്രണയമാണ് നമ്മുടെ. ഓ, അത് ശരി. ഓക്കേ ഓക്കേ. അപ്പം ആദ്യം ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോ നമ്മള് പിന്നോട്ട് വലിഞ്ഞു. കാര്യം നമ്മുടെ മനസ്സിൽ സിനിമയോ അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്നെ അതിലേക്ക് അടുപ്പിച്ചത് പ്രശാന്ത് മാഷ് തന്നെയായിരുന്നു. പുള്ളി 11 വയസ്സിൽ ആട്ടക്കഥ എഴുതിയ ആളാണ്. അങ്ങനെയാണ് ഞാൻ അതിൽ ചെന്ന് പെടണത്. അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെ ഡമ്മിട്ട് വർക്ക് ചെയ്യാണ്, ലാലേട്ടൻ വരുന്നില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം കേട്ടു ഇങ്ങനെ വരുന്നുണ്ട്, അപ്പൊ അത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഈ പറയുന്ന നവാസക്കയും എന്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന വിനോദേട്ടനൊക്കെ എടുത്ത് പറഞ്ഞു, അതെ മോഹൻലാലാണ് വരുന്നത്, നീ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൊണ്ട് ബോധം കെട്ട് വീഴൊന്നും ചെയ്യരുത്. കാര്യം എനിക്ക് ചെറുതിലേ തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ ഇടി, ചേച്ചി മമ്മൂട്ടി ഫാനും ഞാൻ മോഹൻലാൽ ഫാനും, അങ്ങനെ ഒരു ഇടി ഉണ്ടാവുമല്ലോ കുട്ടികളൊന്നിലെ, അങ്ങനെയായിരുന്നു. അപ്പൊ ബോധം കെട്ടൊന്നും വീഴരുത് എന്ന് പറയണം. അപ്പൊ പക്ഷേ ആ സമയങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് എനിക്ക് വന്നിട്ടില്ല. നമ്മള് വളരെ നോർമലായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്തു. പക്ഷെ ഈ സ്റ്റേജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം നമ്മള് മീഡിയക്ക് വേണ്ടിയിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോ ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് നോക്കി, അയ്യോ ഇതല്ലേ ചിത്രത്തിലെ മോഹൻലാല്. പിന്നെ എനിക്ക് ആ മ്യൂസിക് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ഭാഗ്യത്തിന് എന്റെ എക്സിറ്റ് ആവുന്ന
ആ സീക്വൻസ് ആയിരുന്നു അത്. ഇല്ലെങ്കിൽ അന്ന് ചളക്കുളമായേനെ ഞാൻ ഈ ആരാധന മൂത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് അത് സംഭവിച്ചിട്ടില്ല. അതാ ഞാൻ പറയണേ, നമ്മുടെ ചില മണ്ടത്തരങ്ങൾ നമുക്ക് അനുഗ്രഹമാകുമല്ലോ. അപ്പോഴൊന്നും എനിക്ക് സംഭവിച്ചില്ല. ഭാഗ്യത്തിന് ഇത് സംഭവിച്ചത് മീഡിയക്ക് വേണ്ടിയുള്ള ഷോ ആണ്. അത് മാത്രമല്ല, ഞാൻ ഇറങ്ങുമ്പോഴുമാണ് ഇത് സംഭവിച്ചത്.